ഏതൊരു കായിക താരത്തിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കുക, ആ ലക്ഷ്യം നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഉണ്ടാവും, ആ വിജയം നമുക്ക് അരികിലായിരിക്കും. ഞാൻ ലേഖ കേസി, ഇത് എൻ്റെ ലൈഫ് സ്റ്റോറി, അൺകട്ട് ലൈഫ് സ്റ്റോറി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേസി ലേഖ, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യനും ധ്യാൻചന്ദ് അവാർഡ് ജേതാവുമാണ്. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഞാൻ പഠിച്ചതൊക്കെ കരിപ്പാൽ എസ് വി പി സ്കൂളിലാണ്. അതിനുശേഷം ഹൈസ്കൂളിലാണ്, പെരുമ്പടവ് ബി ബി ജെയിം ഹൈസ്കൂളിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്പോർട്സിൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് തന്നെ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആരും തന്നെ കായികപരമായിട്ടുള്ള കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും സ്പോർട്സ് ഇവൻറ്റിൽ ആരും പങ്കെടുത്തിട്ടോ മത്സരത്തിൽ പ്രൈസ് വന്നിട്ടോ അങ്ങനെയൊന്നും ഇല്ല. കുടുംബ പശ്ചാത്തലത്തില്ല ഇല്ലില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന ഒരു ചേട്ടൻ്റെ മക്കൾ, അവർ 3 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ കായികപരമായിട്ട് അവർ സ്കൂളിലും അതുപോലെ തന്നെ ജില്ലയ്ക്കും സംസ്ഥാനത്തിലൊക്കെ മത്സരിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഒരു കൂട്ടിന് പോയതാണ് ഞാൻ. ഇപ്പം പെരുമ്പടവ് ബി ബി ജെ ഹൈസ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു കുട്ടീൻ്റെ കൂടെ പോയി. അപ്പം അവിടെ ഉണ്ടായിരുന്ന കായിക അധ്യാപകൻ സെബാസ്റ്റ്യൻ ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുകയുണ്ട്, ലേഖ എന്തിനാണ് ഈ ഒരു സമയം വെറുതെ ഏകദേശം 1 മണിക്കൂറോളം വെറുതെ ഇങ്ങനെ കളയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യാമല്ലോ ഇവരുടെയൊക്കെ കൂടെ, കൂട്ടുകാരുടെ കൂടെ കൂടി കുറച്ച് കളിക്കുകയും ഓടുകയും വ്യായാമങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പെരുമ്പടവ് സ്കൂളിലെ സ്കൂൾ ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ബോക്സിംഗ് ഒന്നല്ല, ബോക്സിംഗ് പെൺകുട്ടികളുടെ ഒരു ഗെയിമായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അത്ലറ്റിക്സാണ് അവിടെ മെയിനായിട്ടും വർക്കൗട്ട് കായിക അധ്യാപകനായിട്ടുള്ള സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ത്രോസ് ഈവൻസ് സ്കൂളിൽ തന്നെ ഡിസ്കസ്, ഷോർട്ട് പുട്ട്, ജാവലിൻ എന്നീ 3 ഈവൻറ്റുകളിലാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. അവിടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ സ്കൂളിന് വേണ്ടിയിട്ടും ജില്ലയ്ക്ക് വേണ്ടിയിട്ടും സംസ്ഥാനത്ത് വേണ്ടിയിട്ടും ഒക്കെ സ്കൂളിന് വേണ്ടി മെഡലുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാലോ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള സ്പോർട്സ് കൗൺസിലിൻ്റെ കുറേ ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഈ കായിക താരങ്ങളെ സെലക്ഷൻ ട്രയൽസ് കായിക താരങ്ങളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു സെലക്ഷൻ ട്രയൽസിന് പോയി പങ്കെടുത്തു. അങ്ങനെ സ്പോർട്സ് ഡിവിഷനിലുള്ള നിലവിലുള്ള കുട്ടികളെക്കാളും കൂടുതൽ നല്ല പെർഫോമൻസ് എനിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് സ്പോർട്സ് കൗൺസിലിൽ, സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിൽ കണ്ണൂർ ഞാൻ ആദ്യമായിട്ടൊരു ഹോസ്റ്റലിലോട്ട്, സ്പോർട്സ് ഹോസ്റ്റലിലോട്ട് വന്നത്. അപ്പോൾ ആ ഒരു സമയത്തും അത്ലറ്റിക്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മുനിസിപ്പൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 2001-ൽ 2003 ബാച്ചിലാണ് ഞാൻ കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിച്ചത്. അപ്പോൾ അതുവരെ ഞാൻ അത്ലറ്റിക്സായിട്ട് തുടർന്നു കൊണ്ടിരുന്ന ഞാൻ 2001-ലാണ് പെൺകുട്ടികൾക്ക് ഒരു ബോക്സിംഗ് ഈവൻറ്റ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതും എസ് എൻ കോളേജിലുള്ള കായിക അധ്യാപകൻ ശ്രീ ജഗന്നാഥൻ സാർ, പ്രൊഫസറാണ് അദ്ദേഹം. അപ്പോൾ ജഗന്നാഥൻ സാർ ഒരു ദിവസം ഒരു യാദൃശ്ചികമായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ലേഖ പെൺകുട്ടികൾക്ക് ബോക്സിംഗ് തുടങ്ങുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ബോക്സിങ്ങിൻ്റെ കോച്ച് ഡി ചന്ദ്രലാൽ എന്ന് പറയും, അദ്ദേഹം കൊല്ലത്താണ്. കേരളത്തിൽ ഓൾറെഡി ജില്ലാതല മീറ്റും സംസ്ഥാനതല മീറ്റും കഴിഞ്ഞ് ആദ്യത്തെ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മദ്രാസിൽ വെച്ചാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പ്, അതായത് സംസ്ഥാനത്ത് മെഡൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് ആ ഒരു കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പ് കൊല്ലത്ത് വെച്ച് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് യാദൃശ്ചികമായി ചോദിച്ചു, ലേഖയ്ക്ക് ബോക്സിങ്ങിൽ താല്പര്യമുണ്ടോ, ലേഖ ആ ഒരു ക്യാമ്പിൽ പങ്കെടുത്താൽ
നന്നായിരിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടി വിയിൽ പോലും ഒരു ബോക്സിംഗ് മത്സരം നമ്മൾ കണ്ടിട്ടില്ല. കാര്യം ആ ഒരു ഫീൽഡിൽ നമ്മൾ എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും അങ്ങനെ ഒരു താല്പര്യം ആ ഒരു ഫീൽഡിനോട് ഉണ്ടായിട്ടും ഇല്ല. അങ്ങനെ ഒരു കായിക അധ്യാപകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ബോക്സിംഗ് പെൺകുട്ടികളുടെ ബോക്സിംഗ് മത്സരത്തിൽ പോകാൻ ഇങ്ങനെ ജഗന്നാഥൻ സാർ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുക? അപ്പോൾ പെട്ടെന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞെന്താ, വെറുതെ ബോക്സിങ്ങിനൊന്നും പോകണ്ട, ഇടികിട്ടി മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം വൈകിട്ട് ട്രെയിൻ കയറി കൊല്ലത്തേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ആലോചിച്ച ആ ഒരു സമയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സാറ് പറയുന്നു അതുകൊണ്ട് ഒരു 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പിന് പങ്കെടുത്തിട്ട് മടങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊല്ലത്ത് വന്നു, അവിടെ ഏകദേശം കുറച്ച് ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ബാക്കിയുള്ള കുട്ടികൾ ജില്ലയിലും സംസ്ഥാനത്തിലും മത്സരിച്ച് ദേശീയ ചാമ്പ്യൻഷിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു 2 ചാമ്പ്യൻഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ആ ക്യാമ്പിൽ പോകുന്നു, ബാക്കിയുള്ള കുട്ടികളുടെ മൂവ്മെൻറ്റ്സൊക്കെ എന്താണെന്ന് വാച്ച് ചെയ്യാനായിട്ട് കോച്ച് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ അവരുടെ മൂവ്മെൻറ്റ്സ് 2-3 ദിവസം വാച്ച് ചെയ്തു. ബാക്കിയുള്ള ദിവസങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ബോക്സിങ്ങിൻ്റെ എന്തൊക്കെയാണ് മൂവ്മെൻറ്റ്സ്, ഡിഫെൻസീവ് മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും എനിക്ക് പഠിപ്പിച്ച് തരുമൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ പെൺകുട്ടികളുടെ ബോഡി വെയ്റ്റ് കാറ്റഗറി അത് ഓരോ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊല്ലത്ത് സായിൽ വെച്ചിട്ട് തന്നെ ഒരു സെലക്ഷൻ ട്രയൽസ് നടത്തി. അവിടെ എനിക്ക് നന്നായിട്ട് ഒരുപക്ഷെ എനിക്ക് മുൻപേ ഈ അത്ലറ്റിക്സും പിന്നെ അതുപോലെ തന്നെ ബാക്കി കുറേ ഗെയിമുകളിൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ തന്നെ കായികപരമായിട്ട് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് അവർ പഠിപ്പിക്കുന്ന ബോക്സിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാനും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ അവിടെ ആ ഒരു സെലക്ഷൻ ട്രയൽസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിന് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് 11 അംഗ ടീമാണ് പോയത്. അപ്പം അവിടെ 11 അംഗ ടീം പോയതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 മെഡലുകളാണ് നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. 1 ഗോൾഡ്, 1 സിൽവർ, 3 ബ്രോൺസ് എന്നീ നിലകളിലാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ള വുമൻസ് ബോക്സിങ്ങിൽ ആദ്യത്തെ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ. ഇപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ എനിക്ക് കഴിയും, കേരളത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടുള്ള 1 ഗോൾഡ് മെഡൽ എന്നിലൂടെ സമ്മാനിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ ഈ ഒരു ബോക്സിങ് രംഗത്തോട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പിന് പോകണമെന്ന് മാത്രം ആഗ്രഹിച്ച് പോയ ഞാൻ ഒരു നാഷണൽ ചാമ്പ്യനായിട്ടാണ് ഞാൻ തിരിച്ച് കേരളത്തിലോട്ട് വന്നത്. അപ്പോൾ അതിനുശേഷമാണ് കേരളത്തിൽ അന്ന് മുതൽ 2001 മുതൽ പിന്നെ മേരികോമൊക്കെ ആയിട്ടുള്ള ഞങ്ങൾ ആദ്യത്തെ ആ ഒരു ക്യാമ്പിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ആ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം നിരവധി തവണ 20 തവണ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 2001 തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിൽ വെച്ചിട്ടായിരുന്നു, വേൾഡ് ചാമ്പ്യൻഷിപ്പിനും അതുപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ അതിനുശേഷം 2003 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ ചാമ്പ്യൻ ആകാൻ കഴിഞ്ഞു. 2005 മേരികോമൊക്കെ ഉൾപ്പെടെയുള്ള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിലെ തന്നെ മികച്ച ബോക്സറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ളത്. അപ്പം ഈയൊരു ഫീൽഡിലോട്ട് വന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കായിക മേഖലയിൽ ഇത്രയൊക്കെ കഴിവ്, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരേ ഒരു ലോക ചാമ്പ്യനേ ഉള്ളൂ, വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയുന്നത്. കാര്യം ഇത്രയധികം നമ്മൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ മടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2001 വളരെ കുറച്ച് മാത്രമേ ഈ ഒരു കായിക മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോക്സിങ്ങിൽ വളരെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല, മുമ്പത്തേക്കാളനുസരിച്ച് ഒരുപാട് കായിക താരങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഈ 2021 ധ്യാൻചന്ദ് അവാർഡ് ലഭിക്കുകയുണ്ടായി. അതും രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ധ്യാൻചന്ദ് അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ എന്താ പറയുക, ഈ ഒരു എൻ്റെ വഴിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിലൂടെ തന്നെയാണ് എനിക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ കുടുംബം, അച്ഛൻ അമ്മ പിന്നെ ഹസ്ബൻഡ്, 2 മക്കളാണ്. ഹസ്ബൻഡ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ DYSP ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ മക്കൾ 2 പേര്, കരുൺജിത്ത് നമ്പ്യാർ, കീർത്തന നമ്പ്യാർ. അവർ സെൻറ് തോമസ് സ്കൂളിൽ പഠിക്കുന്നു.
ഞാനൊരു ഗ്രാമത്തിൽ ഗ്രാമ അന്തരീക്ഷത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ള കുട്ടികൾ ഒരുപാട് ടാലൻ്റ് ഉള്ള കുട്ടികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നും കുറേ കുട്ടികൾക്ക് ഇപ്പം ബോക്സിംഗ് പരിശീലനം നൽകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ വർക്കൗട്ട് കൊടുക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നന്നായിട്ട് ഒരു എന്താ പറയുക, കുട്ടികൾക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രാക്ടീസ് കൊടുക്കാനോ ഒന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതൊരു ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഓഫീസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഇരിക്കണം. പക്ഷെ നമുക്ക് കായികപരമായിട്ട് ഇല്ലെങ്കിൽ കായിക രംഗത്ത് നമുക്ക് ഒരു വികസനത്തിന് എന്നെ കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ഇറങ്ങി ചെയ്യാൻ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള ഒരു ജിൻസിൽ ചൈനയിലുള്ളതാണ്. അപ്പോൾ അവർക്ക് 39 ഞാൻ, അതായത് എനിക്ക് 30 ജിൻസിലി എന്ന് പറയുന്ന ചൈനയിലുള്ള കുട്ടി ഫൈനലിൽ കളിച്ചവർക്ക് 9 എൻ്റെ മുമ്പിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് ലണ്ടൻ ഒളിമ്പിക്സിൽ ആ കുട്ടി ഒളിമ്പിക്സിൽ മെഡലിസ്റ്റാണ്. പക്ഷെ നമുക്ക്, ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടുന്ന ഒരു അംഗീകാരമോ ബാക്കിയുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലെവലിലോട്ട് നമുക്ക് എന്തായാലും വരാമായിരുന്നു. ഞാനിപ്പോൾ ഈ 2021 അവാർഡ് വാങ്ങിയപ്പോൾ അത് എൻ്റെ ഒറ്റ സ്വന്തമായിട്ടുള്ളൊരു നേട്ടമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാര്യം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരും എൻ്റെ എന്താ പറയുക, ഞാൻ ജനിച്ച് വളർന്ന നാടും നമ്മുടെ കേരളവും ഒക്കെ എല്ലാവർക്കും വേണ്ടി ഒരു പ്രതിനിധീകരിച്ച് പോയ ഒരു ഫീലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സർക്കാർ ഒരുപാട് മേഖലകളിൽ, കായിക മേഖലകളിൽ തന്നെ ഇപ്പോൾ മുമ്പത്തെ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ 2001 പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ബോക്സിംഗ് റിങ് പോലും കേരളത്തിലില്ലായിരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബോക്സിംഗ് റിങ്ങിൻ്റെ മാതൃകയിൽ ഞങ്ങളൊരു കയറ് കെട്ടി കയറ് കെട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുള്ളത്. റിങ്ങാണെന്ന് നമ്മൾ മാതൃകയായിട്ട് അങ്ങനെ അതുപോലെ കണ്ടിട്ട്. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഇഷ്ടംപോലെ റിങ്ങുകളുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ കുട്ടികൾ എത്രത്തോളം പെർഫോമൻസ് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം എൻ്റെ ഇൻട്രസ്റ്റ് എത്രത്തോളം സ്പോർട്സിനോടുണ്ടോ അതനുസരിച്ചാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചുറ്റിലും ഒരുപാട് പേര് കാണും, പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പം എനിക്ക് നമ്മുടെ കായിക താരങ്ങളുടെ അടുത്താണ് പറയാനുള്ളത്, അവരിറങ്ങി അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അവരത് ശരിക്കും വിനിയോഗിക്കുക, പിന്നെ ഒരു ലക്ഷ്യം കാണുക, അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്.